എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷൻ എപ്പോഴായിരിക്കും ആരംഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഏത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം ലഭിക്കുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ആരംഭിക്കുക. അപ്പോൾ ജൂൺ മാസത്തോടെ ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കുസാറ്റ്, ഇതുപോലെ നിരവധി, അതായത് ഈ ഒരു നാലോളം യൂണിവേഴ്സിറ്റികളാണുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിരവധി കോളേജുകളുണ്ട്, അപ്പോൾ ആ ഒരു കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനത്തിന് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുസാറ്റിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ കുസാറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയും, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൂടെയുമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ നിങ്ങളുടെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സിഇ ഉൾപ്പെടെ ടോട്ടൽ എത്ര മാർക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അതായത് സിഇയും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയും പ്രാക്ടിക്കലും ഇങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി, അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൽ ടോട്ടലായിട്ട് എത്ര മാർക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥി ബിഎസ്സി കെമിസ്ട്രിക്കാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ നിങ്ങൾ അത്, അതുപോലെ തന്നെ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ മാത്സ്. അപ്പോൾ ഈ ഒരു ആറ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ടോട്ടൽ സിഇ ടിഇ അതുപോലെ പ്രാക്ടിക്കലുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എന്നിവ ടോട്ടൽ കൂടിയിട്ട് ഓരോ സബ്ജക്റ്റും എത്ര വീതം മാർക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിൽ നൽകും. പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ നൽകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ അത് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഓരോ സബ്ജക്റ്റും പ്ലസ് ടുവിൽ ടോട്ടൽ സിഇയും പിഇയും അതുപോലെ ടിഇ അതായത് എഴുത്തു പരീക്ഷ ലഭിച്ച മാർക്കും ഉൾപ്പെടെ നിങ്ങൾ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നൽകിയിട്ട് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ്, അതായത് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ളതും ചോദിക്കും. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ അലോട്ട്മെൻറ്റ് നൽകുകയുമാണ് ചെയ്യുക. അതുപോലെ തന്നെ റിസർവേഷൻ ഉണ്ടാകുന്നതാണ്, അതായത് 50% റിസർവേഷൻ വഴിയും അതുപോലെ തന്നെ 50% സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയുമാണ് പ്രവേശനം നൽകപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഡിഗ്രി കോഴ്സുകൾക്ക് സാധാരണഗതിയിൽ അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഏകദേശം നിരവധി സീറ്റുകൾ വേക്കൻസി ആയിട്ടുണ്ടാവാറുണ്ട്. കാരണം ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് എൻജിനീയറിംഗോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ആ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ഡിഗ്രി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓരോ അലോട്ട്മെൻറ്റിനായിട്ട് അതായത് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന സമയവും അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കറക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശരിയായ വിവരങ്ങൾ മാത്രമേ നൽകാൻ പാടുള്ളൂ. അതുപോലെ അപേക്ഷിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ ഇൻകം, അതുപോലെ തന്നെ അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വല്ല സാമ്പത്തികമായിട്ട് സംവരണമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടാനാണ്. അതുപോലെ നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പേർപ്പസിനുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിസർവേഷനുള്ള ഡോക്യുമെൻറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അപ്ലിക്കേഷൻ കറക്ഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടവും അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ വർഷം ഡിഗ്രി പ്രവേശനത്തിനൊരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും
ആ ഒരു വിദ്യാർത്ഥിനി ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോളേജിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ജോയിൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡിഗ്രി പ്രവേശനത്തിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ അലോട്ട്മെൻറ്റും എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതും അതുപോലെ എപ്പോഴാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതും ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ മറ്റു ഓപ്ഷനുകളാണ് കിട്ടുന്നതെങ്കിൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ ഫീസും അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ആ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസൊക്കെ കോളേജിൽ കൊണ്ടുപോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ ഒരു സമയത്ത് അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാതെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ നൽകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നൽകണം. അതുപോലെ ഫോൺ നമ്പറൊക്കെ നൽകുമ്പോൾ, അതുപോലെ ഇമെയിൽ ഐ ഡി ഇവയൊക്കെ നൽകുന്ന സമയത്ത് ആക്റ്റീവായിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ ഫോൺ നമ്പറും ഒക്കെ നൽകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം ഒരു തവണ ഈ ഒരു നമ്പറൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് ആഡ് ചെയ്ത് പുതിയ നമ്പർ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വരുന്ന സമയവും അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയമൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടും. അതുപോലെ തന്നെ പ്ലസ് ടുവിൽ വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആവുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ ഏകദേശം ചില യൂണിവേഴ്സിറ്റികൾ 4 അലോട്ട്മെൻറ്റിന് ശേഷവും ചില യൂണിവേഴ്സിറ്റികൾ 3 അലോട്ട്മെൻറ്റിന് ശേഷവും, അതായത് ഈ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരിൽ, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റി സ്ട്രേ വേക്കൻസി എന്ന് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അലോട്ട്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ ബി എസ് സി കെമിസ്ട്രി ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കോഴ്സുകൾ ആ ഒരു പ്രയോറിറ്റി ബേസിൽ നൽകണം. കാരണം നിങ്ങൾക്ക് ആദ്യം നൽകുന്ന ഓപ്ഷൻസ്, അതായത് നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻ നൽകിയിട്ട് അതിൽ 9-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 10-ാമത്തെ ഓപ്ഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൂടി അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു 10-ാമത്തെ ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം അതിന് താഴെയുള്ള ഓപ്ഷൻ റദ്ദാകും, പിന്നീട് അതിന് മുകളിലുള്ള ഓപ്ഷനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഓപ്ഷൻ നൽകുമ്പോഴും എന്ത് ഡീറ്റെയിൽസ് നൽകുമ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മാത്രം ഡീറ്റെയിൽസ് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു അതുപോലെ പ്ലസ് വൺ എന്നിവയുടെ 2 വർഷത്തെയും ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലും അതുപോലെ മാർക്ക് പെർസെൻറ്റേജും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.